അടുത്ത സീസണിൽ ക്ലബിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമത്തിലാണ് ലിവർപൂൾ. അതിന്റെ ഭാഗമായി ഒരുപാട് താരങ്ങളെ ക്ലബിലേക്ക് എത്തിക്കാൻ ലിവർപൂൾ ക്ലബ്ബ് മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട്. ഒരു പിടി യുവതാരങ്ങളെയാണ് റെഡ്സ് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. പ്രായം ബാധിച്ച അവരുടെ മധ്യനിരയിലേക്ക് കൂടുതൽ യുവതാരങ്ങളെ എത്തിക്കലാണ് ക്ലോപ്പിന്റെ ലക്ഷ്യം. ജൂഡ് ബെല്ലിങ്ങാമിനെ പോലെയുള്ള പ്രതിഭകളെ ക്ലബിലേക്ക് എത്തിക്കാൻ ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ അർജന്റീന യുവതാരം മക്കലിസ്റ്ററെയും റെഡ്സ് കൂടാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ബ്രൈറ്റന്റെ താരമായ മക്കലിസ്റ്റർ വളരെയധികം മനോഹരമായ പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത്. ബ്രൈറ്റന് വേണ്ടി ഈ സീസണിൽ മാത്രം മക്കലിസ്റ്റർ ഇതിനോടകം തന്നെ 8 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ലീഗിൽ ക്ലബിന്റെ ടോപ്പ് സ്കോററും ഈ അർജന്റീനക്കാരനാണ്. അർജന്റീനയ്ക്കൊപ്പം ലോകകപ്പ് നേടിയതിന് ശേഷം ഈ 24-കാരൻ കുറച്ചുകൂടി വമ്പൻ ക്ലബിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോകകപ്പിലെ പ്രകടനം കണ്ട് ഇപ്പോൾ തന്നെ പല വമ്പൻ ക്ലബ്ബുകളും മക്കലിസ്റ്റർക്ക് പുറകിലുണ്ട്. എന്നാൽ ഇവരിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂൾ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ മക്കലിസ്റ്ററെ സ്വന്തമാക്കുമെന്നാണ് പ്രശസ്ത ഫുട്ബോൾ ജേർണലിസ്റ്റ് മത്തിയോ മൊറാറ്റോ റിപ്പോർട്ട് ചെയ്യുന്നത്. യുവതാരങ്ങളെ കൊണ്ട് മധ്യനിര ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ലിവർപൂൾ അനുയോജ്യമായ താരമായാണ് മക്കലിസ്റ്ററെ കണ്ടുവച്ചിരിക്കുന്നത്. എന്നാൽ ചെൽസിയും താരത്തിന് വേണ്ടി ശക്തമായി തന്നെ രംഗത്തുള്ളതിനാൽ ഒരു വലിയ വെല്ലുവിളി തന്നെ റെഡ്സ് താരത്തെ സൈൻ ചെയ്യാൻ നേരിടേണ്ടി വരും. താരത്തെ വിട്ടുകിട്ടാൻ ഏകദേശം 70 മില്യൺ യൂറോ വരെ ലിവർപൂൾ മുടക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടിലുള്ളത്. നിലവിൽ 29 മത്സരങ്ങളിൽ നിന്ന് 44 പോയിന്റുള്ള ലിവർപൂൾ 8-ാം സ്ഥാനത്തും ഒരു മത്സരം കുറവ് കളിച്ച മക്കലിസ്റ്ററുടെ ബ്രൈറ്റൺ 46 പോയിന്റുമായി 7-ാം സ്ഥാനത്തുമാണ്.